നമസ്കാരം. നമ്മുടെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെപ്പറ്റി അറിയായിരിക്കുമല്ലോ. ഈ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. അവരുടെ ഒരു നിലപാട്, പൗരത്വം കൊടുക്കാൻ മതം നോക്കരുത്. ഇനി ന്യൂനപക്ഷ ആനുകൂല്യം കൊടുക്കാൻ പക്ഷേ മതം നോക്കണം. ന്യൂനപക്ഷ ആനുകൂല്യം വിഭജിക്കേണ്ടത് മതം നോക്കി, ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിന്. എങ്ങനെ? ശ്രദ്ധിച്ച് കേൾക്കണം. ന്യൂനപക്ഷ ആനുകൂല്യം വിഭജിക്കേണ്ടത് മതം നോക്കി, അതും ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിന്. അതായത് മുസ്ലിമും ക്രിസ്ത്യനും ന്യൂനപക്ഷങ്ങളാണല്ലോ, പക്ഷേ അത് കൊടുക്കേണ്ടത് ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമാർക്കാണോ അവർക്കാണ്. ഇപ്പോൾ ഏകദേശം ധാരണ കിട്ടിയില്ലേ? ഇനി സംവരണം വേണോ? വേണം, തീർച്ചയായിട്ടും സംവരണം വേണം. സാമ്പത്തിക സംവരണം വേണോ? ഒരിക്കലും പാടില്ല. ഇനി മതസംവരണം, അത് ഞമ്മക്കാവാ, നിങ്ങൾക്ക് പാടില്ല. ഏകദേശം ധാരണയായി വരുന്നുണ്ടല്ലോ, തീർന്നില്ല, ഇനിയുണ്ട്. ജാതി സംവരണം, നിങ്ങൾക്ക് അത് മാത്രമേ പാടുള്ളൂ, ഞങ്ങൾക്ക് പാടില്ല. ജാതി സംവരണം, നിങ്ങൾക്ക് അത് മാത്രമേ പാടുള്ളൂ, പക്ഷേ മുസ്ലിങ്ങൾക്ക് അത് പാടില്ല. ഈ ജാതി വെച്ച് നോക്കുമ്പോൾ ഈ ഈഴവനും നായരുമൊക്കെ കേരളത്തിൽ ന്യൂനപക്ഷമല്ലേ എന്നൊരു ചോദ്യം വരുമല്ലോ. അപ്പോൾ ഉള്ള മറുപടിയാണ്, അല്ല, ന്യൂനപക്ഷ അവകാശം കൊടുക്കാൻ ജാതി നോക്കരുത്. ഏത്? ന്യൂനപക്ഷ അവകാശം കൊടുക്കാൻ ജാതി നോക്കരുത്. സംവരണ ആനുകൂല്യങ്ങൾ നൽകാൻ പക്ഷേ ജാതി നോക്കണം. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ നൽകാൻ ജാതി നോക്കണം. നോക്കണം, ക്രിസ്ത്യാനിക്ക് ഈ ന്യൂനപക്ഷ ആനുകൂല്യം എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. അവരിൽ തന്നെ ജാതിയുണ്ട്, അതിൽ പിന്നോക്ക ജാതിക്ക് മാത്രമേ ഈ ആനുകൂല്യങ്ങൾ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ മുസ്ലിങ്ങൾക്ക് അതൊന്നും ബാധകമല്ല. അവർ മുസ്ലിമാണോ, എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ഏകദേശ ധാരണയൊക്കെ ആയി വരുന്നില്ലേ ഈ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ പറ്റി? തീർന്നിട്ടില്ല, തോൽപ്പിക്കാനാവത്തേയില്ല. ലീഗ് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചോദിച്ചാലോ, ഈ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് അവരുടെ മതമാണ് ഒരു കാരണമെങ്കിൽ അതങ്ങ് ഉപേക്ഷിച്ചു കൂടെ എന്നൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയേ. ഒരിക്കലുമല്ല. ഞങ്ങളുടെ ഇത് ആളുകൾക്ക് ഏറ്റവും നന്നായി എങ്ങനെ ജീവിക്കാം എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന ഒരു മതമാണ്. ആ ലാസ്റ്റത്തെ വാചകമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന മതമാണ്. അപ്പോൾ സഹോദര, എന്തിനാണ് പിന്നെ ഈ സംവരണവും ആനുകൂല്യങ്ങളൊക്കെ? നിങ്ങളുടെ മതം അത്രയ്ക്കും മികച്ചതാണെങ്കിൽ, അത്രയ്ക്കും മുന്നേ നിൽക്കുന്നതാണെങ്കിൽ, അത്രയും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആനുകൂല്യവും സംവരണമൊക്കെ? കഥയിൽ ചോദ്യമില്ല, മനസ്സിലായല്ലോ. ന്യൂനപക്ഷമായിരിക്കുന്നിടത്ത് ന്യൂനപക്ഷ സംവരണം, ഭൂരിപക്ഷമായിരിക്കുന്നിടത്ത് അവരുടെ താല്പര്യങ്ങൾ. ഉദാഹരണത്തിന് കേരളത്തിലവർ ന്യൂനപക്ഷമാണ്, അപ്പോൾ അവർക്ക് ആനുകൂല്യങ്ങളും മറ്റ് സംവരണങ്ങളും എല്ലാം വേണം. ലക്ഷദ്വീപിൽ അവർ ഭൂരിപക്ഷമാണ്, അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് ഭൂരിപക്ഷത്തിനോട് ചോദിച്ചിട്ട് മാത്രമേ പാടുള്ളൂ. ഇതൊക്കെയാണ് ലീഗിൻ്റെ നിലപാട്. ഏകദേശം ധാരണയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പൗരത്വ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനെതിരെ ലീഗ് സുപ്രീം കോടതിയിൽ പോകാൻ പോകുന്നു. മതം നോക്കി ആർക്കും പൗരത്വം കൊടുക്കരുതെന്നാണ്. ഇത് ജയസൂര്യയുടെ ഒരു സിനിമയിലെ ജഡ്ജി ഒരുപക്ഷെ ചോദിച്ചതുപോലെ സുപ്രീം കോടതി ജഡ്ജിയും ചോദിച്ചേക്കാം. അല്ല ഗോയ, ഇജിൻ്റെ പാർട്ടിയുടെ പേരെന്താണ്? അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പയൊക്കെയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞേക്കാം മുസ്ലിം ലീഗ്. ജഡ്ജി അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഒരു മോരി ബിരിയാണിയൊക്കെ മേടിച്ച് തോളിലൊക്കെ തട്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ ഒരു കണ്ടമുണ്ട്, അതിലെ നാല് റൗണ്ട് ഓടിയിട്ട് വാന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗ് പോകുന്നുണ്ട്. മതം നോക്കി അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടങ്ങളിലുള്ള അവിടുത്തെ ഭൂരിപക്ഷമല്ലാത്ത മറ്റ് മതസ്ഥർക്കാണ് നമ്മൾ പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലോട്ട് ചെല്ലുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.